നമുക്ക് അവസാനമായി ചർച്ച ചെയ്യേണ്ടത് ടോമി, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണെന്നുള്ളത്. ഇപ്പൊ നമ്മളിങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലും ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ഹാർമണി എത്തിക്കാനാണല്ലോ. നിങ്ങളുടെ ശത്രുവല്ല ജൂതൻ, ജൂതന്റെ ശത്രുവല്ല മുസ്ലിം, മുസ്ലിമിന്റെ ശത്രുവല്ല ജൂതൻ. ഇങ്ങനെ നമ്മളൊരു ഹാർമണിയിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇന്നലെ ജെറുസലേം പോസ്റ്റിൽ വായിച്ച ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് മൈക്ക് കൈമാറും. അതിൽ പറയുന്നത് ഇതില് ഇനിയിപ്പോ 48 ബോർഡറിലേക്ക് മടങ്ങണം അല്ലെങ്കിൽ 67 ബോർഡറിലേക്ക് മടങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ജനസംഖ്യ 3-4 ഇരട്ടി ചെയ്തു. പിന്നെ നടക്കാൻ പറ്റുന്നത് ഇപ്പോ ഉള്ള സ്ഥിതി അതേപടി തുടരുക. ഇസ്രായേൽ അതിന് അവർ പ്രധാനമായും പറയുന്നത് ഹമാസ് ഇതിനെ നിരായുധീകരിക്കുക, ഹമാസ് ആക്രമിക്കാതിരിക്കുക, ജൂതനെ ജീവിക്കാൻ അനുവദിക്കുക, എന്നിരുന്നാൽ തന്നെ അവിടെ സമാധാനം വരുമെന്നുള്ള ലളിതമായ ഒരു അഭിപ്രായമാണ് ജെറുസലേം പോസ്റ്റ് എന്നുള്ള പത്രത്തിൽ ആ ലേഖയുടെ പേര് ഞാൻ വിട്ടുപോയി അദ്ദേഹം എഴുതിയത്. ഇതിനോട് എന്താണ് ടോമിയുടെ അഭിപ്രായം? എങ്ങനെ നമുക്ക് ഈ സമാധാനം കൊണ്ടുവരാമെന്നാണ് ഈ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് വർത്തമാന കാലത്തിലുള്ള ഒരു പ്രശ്നത്തിന്റെ പരിഹാരം ഭൂതകാലത്ത് പോയിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. ഇപ്പോ റിജു പിന്നെ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയമുണ്ടായിരുന്നു എന്ന് കരുതുക. അവര് വിവാഹത്തിന് ചോദിക്കുമ്പോൾ റിജു പറയുകയാണ് എനിക്ക് കുറെ സ്ത്രീധനം കൂടെ കിട്ടണം, എന്നാൽ മാത്രമേ ഞാൻ നിന്നെ കിട്ടൂ എന്ന് പറയുന്നു. അതുകൊണ്ട് ആ കല്യാണം നടന്നില്ല. അവള് വേറെ കല്യാണം കഴിച്ചു, രണ്ട് മക്കളുമായി. റിജുവിന് സ്ത്രീധനവും കിട്ടിയില്ല, പെണ്ണും കിട്ടിയില്ല. അവസാനം റിജു പറയുകയാണ് എന്നാൽ ഞാൻ എൻ്റെ പഴയ മോഹങ്ങൾ, സ്ത്രീധന മോഹം ഉപേക്ഷിച്ചിരിക്കുന്നു, ഇനി നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞാൽ അവളെന്ന് പറയും പോയി പണി നോക്കടാ, എനിക്കിപ്പോ രണ്ട് പിള്ളേരും ഭർത്താവും ഉണ്ട്, നീ അന്ന് ആലോചിക്കണമായിരുന്നു എന്ന് പറയണം അല്ലേ. ആ പഴയ കാര്യങ്ങൾ പോയി തിരുത്തി ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. 48 കരാർ അനുസരിച്ച് ആ ഭൂമി ലാൻഡ് വീതം വെച്ചു കൊടുത്തപ്പം ഇത് പറ്റത്തില്ല, ഞങ്ങൾക്ക് മുഴുവൻ വേണമെന്നും പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് പോയത്. അന്നേരം കയ്യിലിരുന്ന കുറച്ച് പോയി. ഇനി ആ പരിഹാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് 67 വീണ്ടും അടുത്ത 6 വാറിന് പോയത്. അന്നേരം കുറെ കൂടി പോയി. ഈ യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് അഭയാർത്ഥികളായിട്ട് അവിടെ ഉണ്ടായിരുന്ന പലസ്തീനികൾ പല സ്ഥലങ്ങളിൽ കൂടി പോകേണ്ടി വന്നത്. ഇപ്പൊ പറയുന്നത് എന്താണ്? പലസ്തീൻ സ്നേഹമാണ് പറയുന്നത്. ഈ പലസ്തീനികളും മുഴുവൻ അഭയാർത്ഥികളാക്കിയത് മുഴുവൻ ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഇവരെ രക്ഷിക്കാനാണെന്നും പറഞ്ഞ് പോയി ചെന്ന് ചെയ്തിട്ടാണ് 48 കുറെ പേര്, 7 ലക്ഷം പേര് അഭയാർത്ഥികളാക്കി. അതിനുശേഷം 6 വാറിൽ കുറെ അഭയാർത്ഥികളാക്കി. അഭയാർത്ഥികളാക്കിയെന്ന് മാത്രമല്ല അവരുടെ പ്രദേശം ഉണ്ടായിരുന്ന ഗോലൻ ഹൈറ്റ്സും ഗാസയും വെസ്റ്റ് ബാങ്കും ഇതെല്ലാം മറ്റുള്ളവർ പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ അടുക്കൽ നിന്നും 6 വാറിന്റെ അകത്ത് നിന്ന് ഇവര് യോം കിപ്പൂർ യുദ്ധത്തിൽ തിരിച്ചെടുത്തിരിക്കുന്ന ഈ പ്രദേശങ്ങൾ വീണ്ടും ഒരു എന്താണ് ഒരു സമാധാന ചർച്ചയുടെ ഭാഗമായിട്ട് ഇവരെ യഹൂദന്മാർ ഇസ്രായേൽ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ലോകത്തിൽ ഒരിടത്തും ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് ഒരു സമാധാന ചർച്ച വരുമ്പോഴത്തേക്കും പിടിച്ചെടുത്ത സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. പക്ഷേ ഇവിടെ യുദ്ധത്തിന് കാരണമായിരിക്കുന്ന രാജ്യങ്ങൾ അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളത് അന്താരാഷ്ട്രപരമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഉക്രൈനിലാണെങ്കിലും ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ആണ് അവിടെ യുദ്ധത്തിന് അവരെ പ്രേരിപ്പിച്ചത്, അതുകൊണ്ട് ആ നഷ്ടപരിഹാരം അവർ കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ നഷ്ടപരിഹാരം യുദ്ധത്തിലേക്ക് അവരെ തൊണ്ട തള്ളിയിട്ടതാരാണ്? ഇസ്രായേൽ ഒരിക്കലും യുദ്ധത്തിന് വേണ്ടി അങ്ങോട്ട് പോയിട്ടില്ല. ഇസ്രായേലിന്റെ അടുത്തേക്ക് യുദ്ധത്തിന് വന്നപ്പോൾ അവർ പ്രതിരോധിക്കുകയാണ് ചെയ്ത്. അപ്പൊ ഈ നഷ്ടം മുഴുവൻ സഹിക്കേണ്ടി വന്ന ഇസ്രായേൽ ഇത് കൊടുക്കേണ്ടതായിട്ടുള്ള യാതൊരു ബാധ്യതയും ഇല്ലാഞ്ഞിട്ട് പോലും അവരത് കൊടുക്കുന്നു. അപ്പൊ അതിനകത്താണ് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ പലരും പറയാറുണ്ട് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയ യാസർ അറാഫത്ത് എന്ന്. ഈ യാസർ അറാഫത്തിന്റെ കൂട്ടത്തിൽ രണ്ട് ജൂതന്മാരും കൂടി ഉണ്ടായിരുന്നു. 3 പേർക്കാണ് കിട്ടിയത്, ഇസ്ഹാഖ് റബീനും മറ്റൊരാൾക്കും കൂടെ. അങ്ങനെ 3 പേർക്കാണ് കിട്ടിയത്. ഈ 3 പേരും 2 പേരുടെ പേരോടൊപ്പം പറയുന്നില്ല. പക്ഷേ അത്തരത്തിലൊരു ഇതിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗാസയും വെസ്റ്റ് ബാങ്കും ഞങ്ങൾ വിട്ടു തന്നേക്കാം, നിങ്ങളൊരു സ്വതന്ത്ര രാഷ്ട്രമായി മാറൂ, ഞങ്ങളെ പിന്നെ ഉപദ്രവിക്കാൻ വരരുത് എന്നുള്ള രീതിയിലാണ് ആ ചർച്ച പോയത്. അങ്ങനെയാണ് ഓസ്ലോ അക്കോർഡ് ഉണ്ടായിരിക്കുന്നതും. അതേ തുടർന്നാണ് ഈ ഇദ്ദേഹം ശരി ഇനി യുദ്ധത്തിനൊന്നും പോകണ്ട എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 48 മുതലുള്ള ചരിത്രം വന്നു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും അവരുടെ പഴയ കടുംപിടുത്തം മതപരമായിട്ടുള്ള ആ ശാഠ്യങ്ങളിൽ നിന്നൊക്കെ പുറകോട്ട് പോയിട്ട് ഒരു സമാധാനത്തിനോട് വളരെ അടുത്തു എന്ന് പറയാൻ പറ്റുന്നില്ല, എന്നാൽ കുറേയൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഹമാസ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. ഇത് ആ എന്താണ് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് തന്നെയുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ടാണ് ഇവർ ഉയർത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇസ്രായേലിൽ തന്നെ അവിടെയും എല്ലാ ഇടതുപക്ഷവും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒരു പരിധിവരെയൊക്കെ ഗാസയിൽ നടത്തുന്ന
കാര്യങ്ങൾക്ക് കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഹമാസ് വന്നിട്ട് ഇവരുടെ ആളുകളെ തട്ടിക്കൊണ്ടു പോവുകയും ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, അവരും കൂടെ തിരിഞ്ഞു. അതായത് യഥാർത്ഥത്തിൽ മനുഷ്യരെ കുറെ കൂടി ചേരി തിരിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ആദ്യകാലത്തുണ്ടായിരുന്ന ഇസ്രായേൽ വിരോധികളായിരുന്ന രാജ്യങ്ങൾ, സൗദി മാറി, ജോർദാൻ മാറി, ലെബനോൻ മാറി, സിറിയയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഈജിപ്ത് ആദ്യമേ മാറി, യു എ വലിയ സൗഹൃദത്തിലാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്ന എന്താണ് വിദ്വേഷ രാജ്യങ്ങൾ മുഴുവൻ കുറെ കൂടി സമാധാനത്തിന്റെ പാതയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി വച്ചിരിക്കുന്ന ഒരു വലിയൊരു ഒരു വിഷം കലക്കലാണ് ഹമാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രശ്നത്തിന്റെ പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഭൂതകാലത്തിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭൂതകാലത്തിൽ പോയി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും പുറകിൽ ഭൂതകാലമുണ്ട്. ആ ഭൂതകാലത്തിൽ പോയിട്ട് ഇവർക്ക് തിരുത്താൻ പറ്റുമോ? അത് ഒരിക്കലും നടക്കില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ മാത്രമേ നടക്കുള്ളൂ. അത് സമാധാനപരമായ ചർച്ചകളിലൂടെ നടത്തണം, അന്താരാഷ്ട്ര ഇടപെടലുകൾ നടത്തിയിട്ട് അതൊക്കെ ചെയ്യാം. അതാണ് മറ്റേ പലസ്തീൻ അതോറിറ്റിയിൽ മഹ്മൂദ് അബ്ബാസും പറയുന്നത്. അവിടെയും നമ്മള് ജൂതന്മാരെ ഒന്നും അങ്ങ് കണ്ണുമടച്ച് നമ്മൾ അവരെ ഒന്നും വെള്ളപൂശേണ്ട കാര്യമൊന്നുമില്ല. അവര് വെസ്റ്റ് ബാങ്കില് സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കുന്നുണ്ട്, അത് നിർത്തണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് ചർച്ചകളിലൂടെ മുമ്പോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള അക്രമങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാവില്ല. പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ നിലയിലുള്ള ഒരു പരിഹാരം മാത്രമേ സാധ്യമാവുള്ളൂ. പുറകോട്ട് പോയിട്ടും ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. അത് ഒറ്റവാക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ തീരുമാനിക്കുകയാണ്, ഓക്കെ നമുക്ക് സമാധാനം വേണം, അപ്പോൾ അതുകൊണ്ട് പിടിച്ചെടുത്ത സംഗതികളെല്ലാം നമ്മൾ തിരിച്ചു തരുന്നു എന്ന് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് സമാധാനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതോടൊപ്പം തന്നെ ഇസ്രായേൽ അങ്ങനെ ഒരു നീക്കം നടത്തുന്നു, അതോടൊപ്പം ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ മുന്നോട്ട് വെക്കുന്നു, ഇസ്രായേൽ ഇസ്രായേലായിട്ടും അതുപോലെ പാലസ്തീൻ പാലസ്തീനുമായിട്ടും മാറുന്നു എന്നൊക്കെ നമ്മൾ പറയുകയാണ്. തത്വത്തിൽ അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഞാൻ പറയുന്നു, പാലസ്തീൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ രാജ്യം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ചുരുക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിലവിൽ തന്നെ രണ്ട് ചേരിയായി തിരിഞ്ഞു നിന്നുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന രണ്ട് ശക്തമായ ഫാക്ഷൻസ് ഈ പാലസ്തീനിയൻ റീജിയനകത്ത് ഇന്ന് തന്നെ നിലനിൽക്കുന്നു. ഒന്ന് ഫത്ത നേതൃത്വത്തിലുള്ളതും രണ്ട് ഹമാസുമാണ്, വെസ്റ്റ് ബാങ്കും ഗാസയും. ഇവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ്. ഇതിനോടൊപ്പം തന്നെ ജിഹാദി ഗ്രൂപ്പുകൾ വേറെയും അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇവരെല്ലാവരും കൂടിയൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ഹോസ്പിറ്റൽ ബോംബിംഗ് അതിനെക്കുറിച്ചുള്ള വാർത്തയിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു സിംഗിൾ രാജ്യമായിട്ട് പാലസ്തീൻ ഇസ്രായേൽ മാറിയതുപോലെ ഒരു പാലസ്തീൻ ഒരു സിംഗിൾ രാജ്യമായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നില്ല. ഇനി ആവുകയാണെങ്കിൽ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് വരുന്നതായിരിക്കുള്ളൂ നമ്മൾ ചിലപ്പോൾ മിക്കവാറും കാണാൻ പോകുന്നത്. ഒന്നത്, രണ്ടാമത്തത്, ഇങ്ങനെ ഒരു സൊല്യൂഷൻ അല്ലാതെ മറ്റൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം ഈ പറയുന്ന പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അതുപോലെ തന്നെ പാലസ്തീനിയൻ റീജിയനിലുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഇത് സമാധാനം അത്യാവശ്യമാണെന്നും ഇനിയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്നുമുള്ള ദൃഢനിശ്ചയം ആരുടെ ഭാഗത്തു നിന്നാണ് കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈജിപ്ത്, ജോർദൻ, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളായിട്ടുള്ള ഒമാൻ, അതുപോലെ യു എ ഇ, പിന്നെ ഏറ്റവും ഒടുവിൽ സൗദി അറേബ്യ, പിന്നെ ബഹ്റൈൻ, അങ്ങനെ മറ്റ് പല രാജ്യങ്ങളുമായിട്ട് സൗഹൃദ സ്ഥാപനം അവിടെ നടത്തിക്കൊണ്ട് അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാന മതമാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ മതത്തെ പോലും ഇവിടെ ഡിഫ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയിലും മിഡിൽ ഈസ്റ്റേൺ മറ്റ് രാജ്യങ്ങളിൽ യു എ പോലുള്ള രാജ്യങ്ങളിൽ പാഠപുസ്തകത്തിലുള്ള ജൂതവിരുദ്ധത പോലും എടുത്തു കളഞ്ഞുകൊണ്ട് അങ്ങനെ ജൂതനെ വെറുക്കണമെന്നോ അല്ലെങ്കിൽ ജൂതര് മഹാമോശമാണെന്നോ ജൂതര് കുരങ്ങിൻ്റെയും പന്നിയുടെയൊക്കെ രീതിയിൽ അതിനോട് ഉപമിച്ചുകൊണ്ടുള്ള പാഠഭാഗങ്ങൾ ഉണ്ടായിരുന്നത് പാടെ മാറ്റിക്കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റി തന്നെയാണ് അവിടെ ഒരു കാതലായ മാറ്റം നടത്തിക്കൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള വളരെ റൂട്ട് ലെവലിലുള്ള ഡിസ്കഷൻസും ചർച്ചകൾ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണത്. അങ്ങനെയൊക്കെയുള്ള ഒരു കൃത്യമായ ഇടപെടലുകളിലൂടെ ഒരു ടു സ്റ്റേറ്റ് എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു ബാഹ്യമായ രീതിയിൽ സമാധാനം സംസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ കൂടി നടത്തിക്കൊണ്ട് ഒരു ഇൻ്റർനാഷണൽ പ്രഷർ ജനറേറ്റ് ചെയ്തുകൊണ്ട് ഈ പരസ്പരം പോരടിച്ച് നിൽക്കുന്ന ആളുകളെ ഇതിലേക്ക് സമാധാന ശ്രമങ്ങളിലേക്ക് മെരുക്കിക്കൊണ്ട് വരിക എന്നുള്ളത് ഒരു വലിയൊരു ബാധ്യതയായിട്ട് ഇന്ന് ലോകത്തിന് മുന്നിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം എന്ന് പറയുന്ന സംഗതിയുടെ പ്രാധാന്യം
അതവിടെ ബോധ്യപ്പെടുത്തുക, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് ബോധ്യപ്പെടുത്തുക. മുസ്ലിം സമുദായം എന്ന് പറയുമ്പോൾ പലസ്തീനിലെ മുസ്ലിം സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതിൽ തന്നെ ഹമാസ് എന്ന് പറയുന്ന സംഘടന ഭീകര സംഘടനയാണെന്നും അത് ഇതേപോലെ ബഹുജന സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു 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 രാഷ്ട്രീയ സംഘടനയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ സമര കൂട്ടമോ ആയിട്ടല്ല അതിനെ കാണേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി ലോകത്തിനുണ്ട്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ചർച്ചകൾ പ്രാധാന്യം അർഹിക്കുന്നത് എന്നുകൂടിയാണ് പറയാനുള്ളത്. അപ്പോൾ സൊല്യൂഷൻ സാധ്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യമാണ്, പക്ഷേ അതിന് ഇരു കൂട്ടർ തയ്യാറാകണം. ഒരു കൂട്ടം ആളുകൾ ഓൾറെഡി തയ്യാറാണ്, എക്സെപ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലാങ്കറ്റ് ബോംബിങ്ങും ഇതുപോലുള്ള ചരൽ വാരി എറിഞ്ഞുകൊണ്ട് സാധാരണക്കാരെ കൊല്ലുന്ന ആ രീതിയൊക്കെ വളരെ അപലപനീയമാണ്, അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷേ സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന ഒരു മോറൽ ഒരു ഒരു ക്വാളിറ്റി അവിടെ പൊക്കി പിടിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അവിടെ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പുറത്ത് നമുക്കത് കാണാൻ സാധിക്കുന്നുമില്ല എന്നുള്ളതാണ് ഇവിടെ അതിനോട് ഒന്ന് ചേർത്ത് പറയാനുള്ളത്. താങ്ക് യു. ചർച്ച തുടങ്ങിയിട്ടേ, അപ്പൊ നമുക്കിനി രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഞാൻ ഈ ചർച്ചയിലെ കൺക്ലൂഷനായി കാണുന്നത് ഈ മതം ഉപേക്ഷിക്കുക മനുഷ്യനാവുക എന്നുള്ള പഴയ ഒരു തിയറി തന്നെയാണ്. കാരണം ജെറുസലേം പോസ്റ്റിൽ ഒരു മൂന്നാല് ദിവസം മുമ്പ് വന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഉണ്ടായിരുന്നു. അതായത് ഈ ഇസ്രായേൽ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി 17,000 ഗാസക്കാരെ ഗാസയിൽ നിന്ന് വന്നിട്ട് ഇസ്രായേൽ പണിയെടുത്തിട്ട് തിരിച്ചു പോകാനുള്ള പാസ് കൊടുത്തു, ഡെയിലി പാസ്സാണ്. അത് അതുകൊണ്ട് എന്താ വെച്ചാൽ ഇസ്രായേൽ നല്ല കൂലിയാണ്. നമ്മൾ ഇസ്രായേലിലെ സുഹൃത്തുക്കളൊക്കെ പറയും 3 മണിക്കൂർ ജോലി ചെയ്താൽ പോലും 1,500-2,000 ഇന്ത്യൻ മണി കിട്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ നല്ല ഒരു ഹൗസ് മെയ്ഡായി ജോലി ചെയ്താൽ പോലും നല്ല ശമ്പളം കിട്ടുന്ന രാജ്യമാണ്. അപ്പൊ ഗാസക്കാർ ഇവിടെ വന്ന് ജൂത ഭവനങ്ങളിലും പീടികകളിലും ഒക്കെ ജോലി ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കും, അത് വലിയമായി ഗുണം ചെയ്യും, ഈ ഫ്രിക്ഷൻ കുറയ്ക്കുമെന്നായിരുന്നു ഈ നെതന്യാഹു കരുതിയിരുന്നത്. അപ്പൊ ഇതെന്തായി എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 6 ഒക്ടോബർ നടന്ന ഭീകരാക്രമണത്തിന്റെ കഥ ജെറുസലേം പോസ്റ്റ് പറയുന്നത് അതിൽ എല്ലാവരുടെ സഹായം ഒരുക്കി കൊടുത്തത് ഇങ്ങനെ ഗാസയിൽ നിന്ന് വന്ന് ഇസ്രായേൽ പണിയെടുത്തു പോകുന്ന ആളുകളായിരുന്നു എന്നാണ്. നോക്കണം, ഇസ്രായേൽ എന്താണോ കരുതിയത് അതിന്റെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അപ്പൊ മാത്രമല്ല ഇവരിൽ പലരും ഈ ഹമാസിന്റെ കൂടെ തീവ്രവാദികളുടെ കൂടെ വെട്ടാനും കുത്താനും വന്നു. അവനാൻ ജോലി ചെയ്ത കട കാണിച്ചു കൊടുത്ത് വെക്കടാ കുത്തടാ പറഞ്ഞിട്ട് ചവിട്ടാനും തുപ്പാനും ഈ ആളുകളും കൂടി എന്ന ഞെട്ടിക്കുന്ന ഒരു വിവരം. ഇത് ബാധായ ഒരു അബദ്ധമായി പോയി ഈ പാസ് കൊടുത്ത ആളുകളെ കൊണ്ടുവന്നത് എന്നാണ് ജെറുസലേം പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പൊ മതത്തിന്റെ പക എന്തുമാത്രം എത്തി, മനുഷ്യനെ മതം മലിനപ്പാവുകയാണ്. നിഷ്കളങ്കനായ മനുഷ്യന്റെ മനസ്സിൽ പോലും മതം ഇൻജെക്ട് ചെയ്യുന്നു. അപ്പോ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ സൊല്യൂഷൻ എന്താണെന്ന് എനിക്ക് പറയാനുള്ളത് മതം ഉപേക്ഷിക്കുക മനുഷ്യനാവുക എന്നുള്ളതാണ്. രാഷ്ട്രീയ കാരണങ്ങൾ ഒരുപാട് ഉണ്ടാവും, പക്ഷെ മത കാരണം തന്നെയാണ് പ്രധാനം എന്ന് കരുതുന്നു. രണ്ട് ടോമിയും അരിഫും സംസാരിച്ചിട്ട് നമുക്ക് 1.5 മണിക്കൂറായി ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാം. നേരത്തെ ടോമി എന്തോ പറയാൻ വന്നിരുന്നു, അത് പറഞ്ഞോളൂ. ഞാൻ പറയാൻ വന്നത് ഇത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം എന്ന് പറയുന്നതിൽ പോലും ഒരു തെറ്റുണ്ട് എന്നുള്ളതാണ്. കാരണം പലസ്തീൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യമുണ്ട്, പലസ്തീൻ അതോറിറ്റി ഒരു രാജ്യമായിട്ടുണ്ട്. അത് യു എൻ അംഗീകരിച്ചിരിക്കുന്ന അതിനൊരു ഒബ്സർവർ പദവിയിലുള്ള ഒരു രാജ്യമാണ്. ഇസ്രായേലും ഉണ്ട്. ഈ പറയുന്ന പലസ്തീൻ അതോറിറ്റിയുമായിട്ട് യാതൊരു സംഘർഷവും ഇപ്പോഴില്ല, മുമ്പുണ്ടായിരുന്നു, പലതിലും ഉണ്ടായിരുന്നു. അതിന്റെ പ്രസിഡന്റാണ് മഹ്മൂദ് അബ്ബാസ്. മഹ്മൂദ് അബ്ബാസ് ഈ പരിപാടി വന്നപ്പം ആദ്യം തന്നെ പറഞ്ഞു, പലസ്തീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല, ഹമാസ് അല്ല പലസ്തീൻ എന്ന് പറയുന്നത്, അതിന്റെ അവകാശം നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വരരുത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇവിടെ നടക്കുന്നത് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ ഒരു സംഭവവും അവർ ബേസ് ചെയ്തിരിക്കുന്ന ഗാസ പ്രദേശത്ത് നിന്നും നയിക്കുന്ന ഹമാസും ഇസ്രായേലും തമ്മിലാണ്. അതുകൊണ്ട് ഇത് പലസ്തീൻ ഇസ്രായേൽ സംഘർഷം എന്ന് പറയുന്ന ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മളിപ്പോ പലപ്പോഴും ഇവിടുത്തെ ഈ നായകന്മാരാണല്ലോ, സാമൂഹ്യ നായകന്മാരാണല്ലോ പല വിഷയങ്ങളിലും ആൾക്കാരെ ബോധവൽക്കരിക്കുന്നത്. അവര് പലപ്പോഴും ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന ഒരു നല്ല ഒരു സാഹിത്യകൃതിയായിട്ട് പറയാവുന്നതാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ വാചാലമായിട്ട് പറഞ്ഞിരിക്കുന്ന അതേ മനുഷ്യർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതേ ഇവര് ജൂതന്മാര് പലസ്തീനികളുടെ സ്ഥലത്തേക്കാണ് കയറി ചെന്നിരിക്കുന്നത്, അത് അനീതിയാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ പലസ്തീൻ പ്രദേശത്ത് വന്നിരിക്കുന്ന ജൂതന്മാരെ അവിടുന്ന് ഇറക്കി വിടണം, എങ്ങോട്ട് പോകണം? അവർ ജർമ്മനി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഇറ്റലിയിൽ ചെന്നാലുണ്ടോ? ബ്രിട്ടനിൽ ചെന്നാലുണ്ടോ? ഇല്ല. അവർക്ക് പണ്ട് പോന്നിരിക്കുന്ന സ്ഥലത്തേക്കൊന്നും ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇപ്പൊ അവരെവിടെയാണോ ഉള്ളത് അതാണ് അവരുടെ സ്ഥലം. ഇപ്പൊ പലസ്തീനികൾക്ക് വീടും അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് അന്താരാഷ്ട്ര സഹായത്തോടുകൂടി തന്നെ അവർക്ക് വീടും സൗകര്യങ്ങളും വെള്ളവും വെളിച്ചവും വിദ്യാഭ്യാസവും ആശുപത്രികളും ഒക്കെ ഉണ്ടാവേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണം. അതിന് സമാധാനപരമായിട്ടുള്ള ചർച്ചകൾ വേണം.
ഹമാസിനെ പോലെയുള്ള ഒരു തീവ്രവാദ സംഘടന അതിനൊരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ട് ഹമാസ് ഇല്ലാതാവണം എന്നുള്ളതാണ് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. താങ്ക് യു. ഓക്കെ, അവസാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ചേർത്തൊരു കാര്യം മാത്രം പറയുന്നുള്ളൂ, അധികമില്ല. ഈ സംഗതി തന്നെയാണ് നമ്മളിപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ വിഷയം എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മളെക്കൊണ്ട് പറയിപ്പിക്കുന്നു. ഇതൊരു മതപരമായ, ഇത് മുസ്ലിങ്ങളുടെ വിഷയമാണ് എന്നുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുന്നു. ഇന്നലെ ഏതൊരു വാർത്തയിൽ പോലും അങ്ങനെ പറയുന്നതായിട്ട് നമ്മൾ കണ്ടു, തുർക്കിയിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയിൽ ഇത് മുസ്ലിങ്ങളുടെ വിഷയമാണ്, മുസ്ലിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കും, അവരെ ഇതിനകത്തേക്ക് ആഹ്വാനം ചെയ്യുക, പള്ളികളിൽ വെള്ളിയാഴ്ച ആഹ്വാനം ചെയ്യുക, ഇതൊക്കെ നമ്മൾ കാണുകയാണ്. നമ്മൾ പറയുന്നത് ഇത് ഒന്നാമത്തെ കാര്യം ഇവിടെ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ഇത് പാലസ്തീനുമായിട്ടുള്ള വിഷയമല്ല, ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കുഴപ്പത്തെ നേരിടുകയാണ്. ആ തീവ്രവാദ സംഘടനയെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഒരു വലിയൊരു ഒരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പ്രധാന ഒരു പണി ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് ഇസ്രായേലാണ്. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലും. ആ കൂട്ടം ആളുകളെ, അനേകം ആളുകൾ, അനേകം രാജ്യങ്ങൾ തീവ്രവാദം കൊണ്ടു നടക്കുന്നവർ അല്ലെങ്കിൽ തീവ്രവാദി എന്ന് തന്നെ വിളിച്ചിട്ടും അതിന് സാധിക്കാതെ അവരെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ചിത്രീകരിക്കുന്ന ആളുകളോടാണ് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവായിട്ട് തിരുത്തണം. അത് ഈ വിഷയം നമ്മുടെ നാട്ടിലടക്കം ഈ തീവ്രവാദ സ്വഭാവമോ അതല്ലെങ്കിൽ അതിലേക്ക് ആകർഷണം തോന്നുന്നതൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊരു വലിയൊരു ധൈര്യം കൊടുക്കുകയും വലിയ തോതിലുള്ള റാഡിക്കലൈസേഷൻ പോലും വഴിവെക്കുന്ന ഒരു സംഭവമായിട്ട് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം. ഇന്ന് മറ്റൊരു വാർത്ത നമ്മൾ കണ്ടത് റഷ്യയിൽ ഒരു എയർപോർട്ടിലേക്ക് ഒരു ഫ്ലൈറ്റ് വന്നിറങ്ങുമ്പോൾ ഇസ്രായേലിൽ നിന്ന് വന്ന ഫ്ലൈറ്റാണ് എന്ന് പറഞ്ഞിട്ട് ആ എയർപോർട്ട് സ്റ്റോമിൻ ചെയ്ത് അതിനകത്ത് ജൂതരെ തപ്പി നടക്കുന്ന, ഇസ്രായേലികളെ തപ്പി നടക്കുന്ന, അള്ളാഹു അക്ബർ വിളിച്ച് നടക്കുന്ന ആളുകളെ നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ ഇത് എവിടെ ചെന്ന് എത്തും, എത്തി നിൽക്കുന്നു എന്നത് തന്നെയാണ് നമ്മൾ ചോദിച്ചു പോകുന്നത്. മതം ഒന്നാമത്തെ പ്രശ്നം തന്നെയാണ്, അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരുന്ന പോലുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. എന്തായാലും ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത രണ്ട് ഗസ്റ്റുകൾക്കും വളരെ വലിയ നന്ദിയുണ്ട്. റിജു അവസാനിപ്പിച്ചോളൂ. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, എല്ലാവർക്കും നന്ദി. നല്ല ഇത്രയും നേരം ചർച്ച കേട്ട എല്ലാവർക്കും നന്ദി, സന്തോഷം. ഇനിയും ഇത്തരം വിഷയങ്ങളിൽ ചർച്ച സംഘടിപ്പിക്കാൻ കഴിയട്ടെ.